Hello friends, welcome to Soumya's Kitchen Magic. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ എളുപ്പത്തിൽ ഐസ്ക്രീം ഉണ്ടാക്കാനുള്ള ഒരു റെസിപ്പിയാണ്. യൂസിങ് ബർബൺ ബിസ്ക്കറ്റ് ആണ് ഇതിനുവേണ്ടി യൂസ് ചെയ്യുന്നത്. ഇതിനായിട്ട് ബ്രിട്ടാനിയ ബർബണിൻ്റെ ചോക്കോ ക്രീമി ബിസ്ക്കറ്റ്സ് ആണ് യൂസ് ചെയ്യുന്നത്. അതിൻ്റെ ഒരു ചെറിയ പാക്കറ്റാണ് നമ്മളിവിടെ എടുക്കുന്നത്. ഒരു ചെറിയ പാക്കറ്റ് വെച്ചിട്ട് നമ്മൾ ഐസ്ക്രീം ഉണ്ടാക്കുകയാണെങ്കിൽ ഒരു നാലാൾക്ക് കഴിക്കാനുള്ള ഐസ്ക്രീം നമുക്ക് സുഖമായിട്ട് ഉണ്ടാക്കാൻ പറ്റും. ഈ ഒരു ചെറിയ പാക്കറ്റിൽ ഏകദേശം ഒരു 8 ബിസ്ക്കറ്റ് ഉണ്ട്. അതിൻ്റെ ക്രീം കൂടി നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ ആദ്യം തന്നെ എടുക്കേണ്ടത് ഒരു 4 ടേബിൾ സ്പൂണോളം കണ്ടൻസ് മിൽക്ക് എടുക്കുക. അതിലേക്ക് ഒരു പാക്കറ്റോളം ബ്രിട്ടാനിയ ചോക്കോ ക്രീമിൻ്റെ ബർബൺ ബിസ്ക്കറ്റ്സ് നമ്മൾ പീസായിട്ട് ഇടുകയാണ്. അതിന് ക്രീമടക്കം നമ്മളിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. അതിലേക്ക് എന്നിട്ട് നമ്മൾ തിന്നെ ചെയ്യേണ്ടത് അല്പം ചെറിയ ചൂടുള്ള ഒരു 1/2 കപ്പോളം പാല് അതിലേക്ക് ആഡ് ചെയ്യണം. ചെറിയ ചൂടോടുകൂടി ആഡ് ചെയ്യണം, അപ്പോഴാണ് നമുക്ക് ബിസ്ക്കറ്റ് വേഗം മരിഞ്ഞു കിട്ടുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് ചെറിയ ചൂടോടുകൂടി ആഡ് ചെയ്യുന്നത്. അതല്ലെങ്കിൽ നമ്മൾ പിന്നെ മിക്സിയിൽ ക്രഷ് ചെയ്യാൻ വെക്കേണ്ടി വരും. ഇതാകുമ്പോൾ ആ ചെറിയ ചൂടക്കാൻ കൂടി ആഡ് ചെയ്യുമ്പോൾ ബിസ്ക്കറ്റ് വേഗം മെൽറ്റായി കിട്ടും. അടുത്തതായിട്ട് നമുക്ക് ഈ മിക്സിയിലേക്ക് ആവശ്യമായിട്ടുള്ള പഞ്ചസാര എടുക്കുക എന്നുള്ളതാണ്. ഇതിലേക്ക് ഏകദേശം ഒരു 2 ടേബിൾ സ്പൂണോളം പഞ്ചസാര ആവശ്യമുണ്ട്. നമ്മളത് പൗഡറായിട്ടാണ് ചേർക്കുന്നത്. അതിനായിട്ട് നമ്മൾ ആദ്യം തന്നെ ഒരു 4 ടേബിൾ സ്പൂണോളം പഞ്ചസാര നമ്മൾ പൊടിച്ചെടുക്കും. പൊടിച്ചതിന് ശേഷം അതിൽ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര, പൗഡേർഡ് പഞ്ചസാര നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ആ മിക്സിയിലേക്ക്, ഐസ്ക്രീമിൻ്റെ മിക്സിയിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അതിനുശേഷം നന്നായി യോജിപ്പിച്ചതിന് ശേഷം നമ്മളതൊന്ന് മിക്സിയിൽ ഇട്ടിട്ടാണ് ബീറ്റ് ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബീറ്റർ ഉണ്ടെങ്കിൽ ബീറ്റർ ഉപയോഗിച്ചും ബീറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. ബീറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് 2-3 പ്രാവശ്യം മാത്രം ബീറ്റ് ചെയ്താൽ മതിയാകും. അധികം നേരം മിക്സിയിലിട്ട് ബീറ്റ് ചെയ്യുകയാണെങ്കിൽ അതൊരു വാട്ടർ കൺസിസ്റ്റൻസി, അതായത് തിക്ക് വെള്ളം പോലൊരു ഇതായിട്ട് വരിക. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഐസ്ക്രീം തിക്കായിട്ട് കിട്ടില്ല. അതുകൊണ്ടാണ് നമ്മൾ ഒരു 2-3 പ്രാവശ്യം ബീറ്റ് ചെയ്താൽ മതി എന്ന് പറയുന്നത്. ഇപ്പം നിങ്ങൾക്ക് കാണാം അത് ക്രീമി ടെക്സ്ചർ ആയിട്ട് കിട്ടിയിരുന്നു. നമ്മൾ ബീറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് വളരെ തിക്കായിട്ടുള്ള ഒരു ഐസ്ക്രീമാണ് ആവശ്യമെങ്കിൽ നമ്മൾ ഈ ബീറ്റ് ചെയ്തെടുത്ത മിക്സ്ചറിനെ ഒന്നും കൂടി ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചതിന് ശേഷം വീണ്ടും എടുത്ത് ബീറ്റ് ചെയ്ത് വെച്ചാൽ വളരെ തിക്കായിട്ടുള്ള ഒരു ഐസ്ക്രീം റെസിപ്പി നിങ്ങൾക്ക് കിട്ടും. അതല്ലെങ്കിൽ ജസ്റ്റ് 2-3 പ്രാവശ്യം ബീറ്റ് ചെയ്തിട്ട് ഈ വിധത്തിൽ റെഫ്രിജറേറ്റ് ചെയ്യുകയാണെങ്കിൽ ലൈറ്റ്ലി തിക്ക് ആൻഡ് സ്മൂത്ത് ആയിട്ടുള്ള ഒരു ഐസ്ക്രീം റെസിപ്പി നിങ്ങൾക്ക് കിട്ടും. ഇങ്ങനെ ചേർക്കുന്നത് തീർത്തും ഓപ്ഷണലാണ്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഈ വിധത്തിൽ ബദാം ചെറിയ പീസസ് ആയിട്ട് ചേർത്താൽ മതിയാകും, അല്ലെങ്കിൽ ആൽമണ്ട്സ് ഇത്തരത്തിൽ ചേർത്താൽ മതിയാകും. അതല്ലെങ്കിൽ നിങ്ങൾക്ക് കാഷ്യൂ നട്ട്സ് ആണ് ഇഷ്ടമെങ്കിൽ കാഷ്യൂ നട്ട്സും ചേർക്കാവുന്നതാണ്. അതിനുശേഷം നമ്മുടെ ഈ ബാറ്റർ ഒരു പ്ലാസ്റ്റിക് കണ്ടെയ്നറിലോ ഏതെങ്കിലും എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ അടച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിക്കേണ്ടതാണ്. ഒരു 5 മുതൽ 7 മണിക്കൂർ വരെ മാക്സിമം ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ മതിയാകും. അതിനുശേഷം നമുക്ക് ആവശ്യാനുസരണം എടുത്ത് സെർവ് ചെയ്യാവുന്നതാണ്. സെർവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് ടോപ്പിംഗ്സ് ആയിട്ട് ടോഫി സോസോ, അതല്ലെങ്കിൽ പ്ലമ്മോ, അതല്ലെങ്കിൽ ബട്ടർസ്കോച്ച് സോസോ ആഡ് ചെയ്യാവുന്നതാണ്. അങ്ങനെ ആഡ് ചെയ്ത് സെർവ് ചെയ്യുന്ന സമയത്താണ് കൂടുതൽ ടേസ്റ്റ് ഈ ഐസ്ക്രീമിന്. നിങ്ങൾ ഈ കണ്ടെയ്നറിലെ ക്വാണ്ടിറ്റി കുറവായിരിക്കും കാണുന്നത്. കണ്ടെയ്നറിൽ നിന്നും ഐസ്ക്രീം എടുത്തത് കൊണ്ടാണ് ഇതിൽ കുറച്ച് കാണുന്നത്. നമ്മൾ ഈ വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് 4 പേർക്ക് സെർവ് ചെയ്യാനുള്ള ഐസ്ക്രീമിൻ്റെ റെസിപ്പിയാണ്. നിങ്ങൾക്ക് കൂടുതൽ ഐസ്ക്രീം ആവശ്യമെങ്കിൽ ഇൻഗ്രീഡിയൻസ് കൂടുതൽ എടുത്താൽ മതിയാകും. നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ സൗമ്യാസ് കിച്ചൺ മാജിക്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുകയാണെങ്കിൽ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും.